നമസ്കാരം. പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മലയാളത്തിലെ പദപരിചയം തുടരുകയാണ്. നമ്മൾ മുന്നേ ഒരു ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു, മൂന്നാം ക്ലാസ്സിലെയും നാലാം ക്ലാസ്സിലെയും എസ് സി ആർ ടി പാഠഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട വേർഡ്സ്, വിപരീതം, ഒറ്റപ്പദം, പര്യായം, അർത്ഥം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ എസ് സി ആർ ടിയിലെ പദങ്ങൾ കുറച്ച് വേർഡ്സ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. ഇത് പഠിച്ചിട്ട് അത് ഒന്ന് റിവൈസ് ചെയ്യണം, ഒരുമിച്ച് പഠിക്കണേ. ഓക്കെ, അപ്പോൾ ആദ്യമേ വിണ്ടലം എന്നൊരു വാക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. വിണ്ടലം, വിണ്ടലം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണെങ്കിൽ ഒന്ന് നോക്കി വെച്ചു. വിൺ പ്ലസ് തലം എന്നാണ് വിണ്ടലം. പലപ്പോഴും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് വിണ്ടലം പിരിച്ചെഴുതാനായിട്ട്. വിൻ പ്ലസ് തലം എന്നാണ്, വിൻ പ്ലസ് തലമാണ് വിണ്ടലാകുന്നത്. ഈ ഇന്നാണ് കേട്ടോ അവിടെ ശ്രദ്ധിക്കുന്നത്. വിൻ പ്ലസ് തലമാണ്, ആദേശ സന്ധിയാണ്, അതായത് ഒന്ന് മാറി ഒന്ന് വരുന്നതാണ്. നമുക്ക് പിന്നീടൊരു ക്ലാസ്സിൽ സന്ധികളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സന്ധി സമാസമൊക്കെ സെപ്പറേറ്റ് എടുക്കാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, വിണ്ടലം വിൻ പ്ലസ് തലമാണ്. ഓക്കെ, ഇനി വെള്ളിന വള്ളി എന്നൊരു പദമുണ്ട്. ഇത് ഈ സമാസമൊക്കെ ചോദിക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഭാഗത്ത് ഉള്ളത് കൊണ്ട് നമുക്ക് അതും കൂടെ നോക്കി പോവാം. വെള്ളിന വള്ളീനെ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നത്, ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നത്, അതിൻ്റെ സമാസം, അതായത് വെള്ളിലകൾ ഉള്ള വള്ളിയാണ് വെള്ളില വള്ളി, വെള്ളിലകൾ ഉള്ള വള്ളിയാണ് വെള്ളിന വള്ളി. പൂമ്പൊടി എന്താണ് പൂമ്പൊടി? പൂവിലെ പൊടിയാണ് പൂമ്പൊടി, പൂവിലെ പൊടി പൂമ്പൊടി. പവിഴച്ചുണ്ട് എന്താണ് പവിഴച്ചുണ്ട് എന്ന് നോക്കാനായിട്ട് പറഞ്ഞു നോക്കി. പവിഴച്ചുണ്ട് പവിഴം പോലെയുള്ള ചുണ്ടാണ്, ഉപമയാണ്, ഉപമ തൽപുരുഷനാണ് അതിൻ്റെ സമാസം എന്ന് പറയുന്നത്. പവിഴത്തോട് ഉപമിച്ചിരിക്കുകയാണ് ചുണ്ടിനെ. പവിഴം പോലെയുള്ള ചുണ്ടാണ് പവിഴച്ചുണ്ട്. പട്ടിലകൾ, പട്ടിലകൾ എന്ന് പറഞ്ഞാൽ വീണ്ടും പട്ടുപോലെയുള്ള ഇലകളാണ്, അത് ഒരു ഉപമയാണ്, ഉപമാ തൽപുരുഷനാണ് സമാസം വരുന്നത്. പച്ചിലകൾ എന്ന് പറഞ്ഞാലോ പച്ച പോലെയുള്ള ഇലകളാണല്ല, പച്ച നിറത്തിലുള്ള ഇലകളാണ് പച്ചിലകൾ. ഇനി അഖിലം എന്ന പദത്തിൻ്റെ അർത്ഥം, അഖിലം, അഖിലം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹമാണ് അഖില സാരമൊഴിയിൽ. എന്താണ് അഖിലം? എല്ലായിടത്തും, അല്ലെ, ലോകം മുഴുവനും, സമസ്തം, മുഴുവൻ നിറഞ്ഞിരിക്കുന്ന അഖിലം എന്ന് പറഞ്ഞാൽ സമസ്തം. നിഖിലം എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, അഖിലവും നിഖിലവും ഒക്കെ ഫുൾ എല്ലായിടത്തും സമസ്തം എന്നുള്ള അർത്ഥമാണ്. അവിരളം, അവിരളം, അവിരളമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുക്കമല്ലാത്തതാണ്. വിരളം എന്ന് പറഞ്ഞാൽ എന്താ? റെയറാണ്. വിരളം എന്ന് പറഞ്ഞാൽ റെയറാണ്, അതിൻ്റെ വിപരീതമാണ് അവിരളം. അവിരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുക്കമല്ലാത്തതാണ്. ചാരു, ചാരു നേത്രം എന്നൊക്കെ പറഞ്ഞ എന്താണ്? മനോഹരമായ നേത്രം, ചാരു മനോഹരം. അനുവേലം, അനുവേലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനുവേലം എന്ന് പറഞ്ഞാൽ കൂടെ കൂടെ എന്നാണ്, അനുവേലം കൂടെ കൂടെ. കോകിലം, കോകിലം എല്ലാവർക്കും അറിയാമല്ലോ, കോകിലസ്വരം എന്നൊക്കെ കേട്ടിട്ടില്ല, എന്താണ് കോകിലസ്വരം? കോകിലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുയിലാണ്, കുയില്. വിഹായസ്, വിഹായസിൽ ഇങ്ങനെ പറന്ന് നടക്കാൻ ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ടോ? വിഹായസ് എന്ന് പറഞ്ഞാൽ ആകാശമാണ്. അപ്പോൾ ഈ വാക്കുകൾ അഖിലം, സമസ്തം, നിഖിലം, എല്ലാം നിൽക്കുക അഖിലമാണ്. ആ വിരളം, വിരളമല്ലാത്തത്, ചുരുക്കമല്ലാത്തത്. ചാരു മനോഹരം, അനുവേലം, അനുവേലം കൂടെ കൂടെ, കോകിലം കുയിൽ, വിഹായസ് ആകാശം. അച്ഛനമ്മമാർ, ഇതിനെങ്ങനെ സ്പിറ്റ് ചെയ്യുന്നത്? അച്ഛനും അമ്മയുമാണ്, ദ്വന്ദ്വ സമാസമാണ്. ഇപ്പൊ രണ്ടെണ്ണം ജസ്റ്റ് കിട്ടിയില്ല. അതായത് നമ്മളിതിനെ കമ്പയർ ചെയ്ത് പറയുന്നത് പട്ടുപോലെയുള്ള ഇലകള് പട്ടിലകള്, പച്ച നിറത്തിലുള്ള ഇലകള് പച്ചയില, അതുപോലെ പവിഴച്ചുണ്ട് പവിഴം പോലെയുള്ള ചുണ്ടാണ്, പൂവിലെ പൊടി പൂമ്പൊടി, വെള്ളിലെ വള്ളി വെള്ളിലകളുള്ള വള്ളി, അച്ഛനമ്മമാർ അച്ഛനും അമ്മയും. ഇതില് അച്ഛനും അമ്മയും രണ്ടുപേരാണ്, രണ്ടുപേരും ഒരുമിച്ചാണ് അച്ഛനമ്മമാർ, ജ്യേഷ്ഠാനുജന്മാർ, ജ്യേഷ്ഠനും അനുജനും. അങ്ങനെ പറയുന്നത് ഇങ്ങനെയുള്ള സമാസത്തിന് ദ്വന്ദ്വ സമാസം എന്നാണ് പറയുന്നത്. ഒന്ന് ഓർമ്മയിൽ വെച്ചോ, ദ്വന്ദ്വ സമാസം എന്ന് പറയാം, രണ്ടുപേരുണ്ടല്ലോ അതുകൊണ്ടാണ്, രാമകൃഷ്ണന്മാർ, രാമനും കൃഷ്ണനും. അങ്ങനെ പറയുന്നത് ദ്വന്ദ്വ സമാസമാണ്. അതുപോലെ ഇവിടെ പട്ട് പോലുള്ള ഇലകൾ, ഇങ്ങനെ ഉപമയാണ്, ഇതിനെ അതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് പറയുന്നതാണ് പട്ട് പോലുള്ള ഇലകളാണ് പട്ടിലകൾ. അങ്ങനെ പറയുന്നത് അത് ഉപമാ തൽപുരുഷനാണ്, ഉപമയാണ്, ഉപമാ തൽപുരുഷനാണ്. ഓക്കെ, ഇനി പുഞ്ചം എന്ന പദത്തിൻ്റെ അർത്ഥം കൂട്ടം എന്നാണ്. പുഞ്ചം കൂട്ടം, പുഞ്ചം കൂട്ടം പറഞ്ഞു പറഞ്ഞ് പഠിക്കുക സ്കൂളിലൊക്കെ പഠിക്കുന്നത്, പുഞ്ചം കൂട്ടം, പുഞ്ചം കൂട്ടം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുക. പുതിയ വാക്കുകൾ ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് കാണുന്ന വാക്കിന് നമുക്ക് ഒട്ടും അറിയില്ല എന്നുള്ള വാക്കുകളാണെങ്കിൽ പ്രത്യേകം അതിന് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ബിക്കോസ് ചിലതൊക്കെ നമുക്ക് കാണുമ്പോഴേ അറിയാം, ഇതൊക്കെ പുതിയ വാക്കാണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ബോക്സ് ഒക്കെ ഇട്ട് വെക്കണം. അപ്പോൾ പെട്ടെന്ന് ആ വാക്കുകളൊന്ന് റിവൈസ് ചെയ്തിരിക്കുക, നോക്കണം, നല്ലതായിരിക്കും. ദൃഷ്ടാന്തം തെളിവ്. മധുവൻ, മധുവൻ എന്ന് പറഞ്ഞാൽ മധു കഴിക്കുന്നവൻ ആരാണ്? തേൻ കഴിക്കുന്ന വണ്ടത്താണല്ലേ, വണ്ടാണ്. വണ്ട്, അളി, ഭ്രമരം ഒക്കെ പര്യായമാണ്. മധുപൻ, മണ്ട്, അളി, ഭ്രമരം ഒക്കെ. കർണാകർണികയ എന്ന് പറയുന്നത് അറിയാം, കർണത്തിൽ നിന്നും കർണത്തിലേക്ക്, ഒരു ചെവിയിൽ നിന്നും മറ്റൊരു ചെവിയിലേക്ക്, അതാണ് കർണാകർണികയ. വൺ ഇയർ ടു അനദർ ഇയർ ആണ്, വൺ ഇയർ ടു നെക്സ്റ്റ് ഇയർ, ഒരു ചെവി നടത്ത ചെവിയിലേക്കാണ് കർണാകർണികയ. കർണം ചെവി നോർത്താൽ മതി. ഒറ്റയ്ക്കാണെന്ന ബോധത്തിന് പറയുന്ന ഒറ്റ വാക്കാണ് ഏകാന്ത ബോധം. ഏകാന്തം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാണല്ലോ, ഏകാന്ത ബോധം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാണെന്ന ബോധം.
അന്നം എന്താണ് അന്നം? ചോറ് അല്ലേ, ഭക്ഷണമാണ്. ചോറ് ആഹാരം ഭക്ഷണമൊക്കെയാണ് അന്നം എന്ന് പറഞ്ഞിട്ടുള്ളത്. അൻപ് അറിയാം, ദയ സ്നേഹം ഇതൊക്കെ അൻപാണ്. പ്രാരാബ്ദം പ്രാരബ്ദം അല്ലേ, അതാ ശരി എന്നറിയും. നമ്മളോട് തെറ്റുതിരുത്ത അല്ലെ ശരിയായ പദം ഏതൊക്കെ ചോദിക്കില്ലേ, പ്രാരബ്ദമാണോ പ്രാരാബ്ദമാണോ ശരി? നമ്മളെപ്പോഴും പ്രാരാബ്ദമാണ് പ്രാരാബ്ദമാണെന്ന് പറയും, പക്ഷെ പ്രാരബ്ദമാണ് കേട്ടോ ശരി. പ്രാരാബ്ദം തെറ്റാണ്, പ്രാരബ്ദമാണ് ശരി. ധ നോക്കണം, ഈ ധനത്തിൻ്റെ ധായാണ്. ഓക്കെ, മഹത്വം എപ്പോഴും കാണണം ആക്ക. മഹത്വം മഹത്വം രണ്ട് തായുണ്ടോ അതേ ഒരു തായുള്ളോ? ഏതാണ് മഹത്വത്തിന്? രണ്ട് തായുണ്ട്. മഹത്വം മഹത്വം എന്ന് പറഞ്ഞാൽ തന്നെ സംതിങ് വലുതാണ്. ഇപ്പൊ രണ്ട് തായുണ്ട് ഓർത്തോളാം, മഹത്വമാണ് ശരി, മഹത്വം ഇത് തെറ്റാണ്. ഓക്കെ, കണ്ണ് ചിമ്മാത്തവൻ്റെ ഒറ്റപ്പദം എന്താണെന്നറിയോ? നിർനിമേഷൻ. നിർനിമേഷൻ നിർനിമേഷനായി നിന്നു, ഞാൻ ഒരു നിമിഷം നിർനിമേഷനായി നിന്നു ആ കാഴ്ച കണ്ടിട്ട്. എന്താണ് കണ്ണ് ചിമ്മാണ്ട് നിൽക്കുന്നതിനാണ് നിർനിമേഷൻ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നവനെ. രണ്ടാമനല്ലാത്തവൻ, അവൻ രണ്ടാമനല്ല, അവൻ ദ്വിതീയനല്ല അദ്വിതീയനാണ്. രണ്ടാമനല്ലാത്തവനാണ് അദ്വിതീയൻ. അദ്വിതീയൻ ഉയരം കൂടിയ ശരീരഭാരമുള്ളവൻ എന്ത് പറയും? ദീർഘകായനാണെന്ന് പറയും അല്ലെ. ദീർഘത്തിലുള്ള ഉയരം കൂടിയ ശരീരമുള്ളവൻ ദീർഘകായനാണ്. ജീവത്തായത് എന്നതിനാണ് ജൈവം എന്ന് പറയുക. ജീവത്തായതാണ് ജൈവം. പിഗം എന്ന് കേട്ടിട്ടുണ്ടോ? പിഗം. പിഗം എന്താണ്? പിഗം കുയിലാണ്. കോകിലം പറയുന്നതിന് മുന്നേ കോകിലം കുയിലാണ്. അപ്പൊ കുയിലിന്റെ പര്യായങ്ങൾ പഠിച്ചു വെച്ചോളൂ. കോകിലം, പിഗം, പരഭൃതം. പരഭൃതവും കുയിൽ തന്നെയാ. കഴിഞ്ഞ ദിവസം നമ്മൾ കാക്കയുടെ പര്യത്തിൽ പരഭൃത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പരഭൃത്ത് ഓർമ്മയുണ്ടോ? പരഭൃത്ത് കാക്കയാണ്, പരഭൃതം കുയിലാണ്. പരഭൃതം പരഭൃത്തിന്റെ കൂട്ടി പോയിട്ട് മുട്ടയിടും അല്ലെ. പരഭൃതം കുയിലാണ്. ഓക്കെ, അച്ഛനമ്മമാരെ അച്ഛനും അമ്മയും, പുഞ്ചം കൂട്ടം ഇതിനെ അടച്ചു വെക്കണം. എന്നിട്ട് നിങ്ങൾ ഈ സൈഡ് നോക്കണം. ദൃഷ്ടാന്തം തെളിവ്, മധുവൻ വണ്ട്, അളി ഭ്രമരം, കർണാകർണിക എന്ന് പറഞ്ഞാൽ ഒരു ചെവി നടത്ത ചെവിയിലേക്ക്, ഒറ്റയ്ക്കാണെന്ന ബോധം ഏകാന്ത ബോധം, അന്നം ചോറ് ആഹാരം ഭക്ഷണം, അൻപ് ദയാ സ്നേഹം, പ്രാരബ്ദാണോ പ്രാരബ്ദാണോ പ്രാരബ്ദം, മഹത്വമാണോ രണ്ട് തായുണ്ട് ഒരു തായുണ്ട് രണ്ട് തായുണ്ട് മഹത്വം. കണ്ണു ചിമ്മാത്തവൻ ആരാ? നിർനിമേഷൻ. രണ്ടാമനല്ലാത്തവൻ അദ്വിതീയൻ. ഉയരം കൂടിയവൻ ദീർഘകായൻ. ജീവത്തായത് ജൈവം. പിഗം കുയില്, പരഭൃതം കുയില്, പരഭൃത്ത് കാക്ക. ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കണം. ഞാൻ ഇന്ന് പുതുതായിട്ട് പഠിച്ച വാക്കുകൾ എന്തൊക്കെയാണ്? ആ പുഞ്ചം കൂട്ടം, അതുപോലെ എന്താണ് അദ്വിതീയൻ? രണ്ടാമനല്ലാത്തവനാണ് അദ്വിതീയൻ. ദീർഘകായൻ എന്തായിരുന്നു? ഉയരം കൂടിയവനാണ്. ഉയരം കൂടിയ ശരീരമാണെങ്കിൽ ദീർഘകായൻ എന്ന് പറയും. കണ്ണചിമ്മാതെ നോക്കി നിൽക്കുന്നത് എന്താ പറയുന്നത്? നോക്കി നിൽക്കുന്നതാണെ നിർനിമേഷം എന്ന് പറയും. അഖിലം എന്ന് പറഞ്ഞാൽ സമസ്തം, നിഖിലം എല്ലാം എന്നൊക്കെയുള്ള അർത്ഥമാണ് പറഞ്ഞത്. കുയിലും കാക്കയ്ക്ക് ഒരു പേര് പഠിച്ചില്ലേ? കുയിൽ എന്താണ്? പരഭൃതം, കാക്ക പരഭൃത്ത്. കുയിലിന് വേറെ പര്യായം അറിയോ? പിഗം, കോകിലം ഒക്കെ കുയിലാണ്. കാക്കയുടെ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം അറിയാമെന്നുള്ളവർ മാത്രം കമൻറ്റ് ബോക്സ് ഒന്ന് കമൻറ്റ് ചെയ്യും. കാക്കയുടെ ഒരു രണ്ടോ മൂന്നോ പദങ്ങൾ, രണ്ടാണെങ്കിലും കുഴപ്പമില്ല, പര്യായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യും. പറയും, നോക്കിയിട്ടുണ്ട, ഇപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പം കമൻറ്റ് ചെയ്തവർക്ക് സന്തോഷിക്കാൻ എനിക്ക് ഓർമ്മയുണ്ട്. അല്ലാത്തവർ വിചാരിക്കുക മറന്നു, ഞാൻ റിവൈസ് ചെയ്യണമെന്ന്. ഓക്കെ, ഇപ്പം പെട്ടെന്ന് പോയിട്ട് പഠിച്ചോളാം, കഴിഞ്ഞ ക്ലാസ് റിവൈസ് ചെയ്യാം. ഓക്കെ, പിന്നെ പിന്നെ ഏതാ? ഒറ്റയ്ക്കാണെന്ന ബോധം ഏകാന്ത ബോധം, കർണാകർണിക ചെവിയിൽ നിന്ന് ചെവിയിലേക്ക്, മധുബൻ അളി ഭ്രമരം വണ്ട്, ദൃഷ്ടാന്തം തെളിവ്, അച്ഛനമ്മമാരെ അച്ഛനും അമ്മയും, വെള്ളിലകളുള്ള വള്ളിക്ക് വെള്ളിയിലെ വള്ളി, പൂവിലെ പൊടി പൂമ്പൊടി, പവിഴം പോലുള്ള ചുണ്ട് പവിഴച്ചുണ്ട്, പച്ച നിറത്തിലുള്ള പച്ചിലകൾ, പട്ട് പോലെയുള്ള പട്ടിലകൾ, പിന്നെ ചുരുക്കമല്ലാത്തത് എന്താ? ചുരുക്കമല്ലാത്തത് അവിരളം, മനോഹരം ചാരും, കൂടെ കൂടെ എന്തായിരുന്നു അനുവേനം, കുയില് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പോയി ആകാശം വിഹായസ്, മീൻ പ്ലസ് സ്ഥലമാണ് മീൻതലം. ഓക്കെ, അപ്പം ഇത്രയും വാക്കുകൾ കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗം നോക്കാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ക്ലാസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ സജഷൻസ് കമൻസും ഒക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, നിങ്ങളുടെ പഠനം എവിടെ വരെ എനിക്ക് അറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട്. അപ്പം നന്നായിട്ട് മത്സര ബുദ്ധിയോട് കൂടിയിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.